ആത്മീയ കഥകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം മൗനം. മൗനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നതാണ് അർത്ഥം. പക്ഷേ മൗനം എന്ന വാക്കിന് വേറൊരർത്ഥം കൂടിയുണ്ട്, മുനിയുടെ ഭാവം. മുനി എന്ന് പറഞ്ഞാൽ മനനശീലനാണ്. ആത്മതത്വത്തെ മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന മുനിയുടെ ഭാവമാണ് മൗനം. പക്ഷേ നമ്മൾ സാധാരണ മൗനം എന്ന വാക്കിന് വാചികമായ മൗനം എന്നാണ് അർത്ഥം കൊടുക്കാറ്. ഒന്നും സംസാരിക്കാതിരിക്കുക. നമ്മുടെ ലോകവ്യവഹാരങ്ങളെല്ലാം വാക്കുകൾ കൊണ്ടേ നടക്കൂ. ശബ്ദം, ഈ ശബ്ദത്തിന് നാല് തലങ്ങളുണ്ട്: പര, പശ്യന്തി, മധ്യമ, വൈഖരി. പര എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് തന്നെ അറിയാൻ വയ്യാത്ത അവസ്ഥ, ബോധത്തിൽ അമർന്നിരിക്കുന്ന വാക്ക്, അതാണ് പര. അവിടുന്ന് അത് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മനസ്സിലേക്ക് പൊന്തി വരുന്നു, അതാണ് പശ്യന്തി. ബുദ്ധിയുടെ തലത്തിലെത്തുമ്പോൾ അത് വ്യക്തമാകുന്നു, അതാണ് മധ്യമ. വാക്കുകളായിട്ടത് പുറത്തേക്ക് വരുന്നു, അതാണ് വൈഖരി. ഈ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നത് വൈഖരിയിലൂടെയാണ്. സാഹിത്യമായാലും ശരി, കലകളാണെങ്കിലും ശരി, ഏത് വിഷയങ്ങളും. പക്ഷേ ആത്മവിദ്യ വൈഖരിയിലൂടെ സാധ്യമല്ല. അവിടെ പരയും പശ്യന്തിയുമാണ്, ബോധതലത്തിലാണത്. കാരണം ആത്മാവിനെക്കുറിച്ചുള്ള വിദ്യയെ പഠിപ്പിക്കാൻ ആർക്കും ആവില്ല, അത് മൗനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. എന്തുകൊണ്ടെന്നാൽ ആത്മാ, പരമാത്മാ എന്ന് പറയുന്നത് വാക്കിനും മനസ്സിനും അതീതമായ ശക്തിയാണ്. വാക്കും മനസ്സുമൊക്കെ ആ പരമാത്മാവിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. അതിൻ്റെ സന്നിധിയിലാണ് ഈ ഇന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ വാക്കുകളും കൊണ്ട് എങ്ങനെയാണ് പരമാത്മതത്വത്തെ പറഞ്ഞു കൊടുക്കുക? മൗനത്തിലൂടെ മാത്രമാണ് ആത്മവിദ്യ ഗുരുവിൽ നിന്നും ശിഷ്യനിലേക്ക് സംക്രമിപ്പിക്കപ്പെടുന്നത് എന്ന് പറയാം, അല്ലെങ്കിൽ പകർന്നു കൊടുക്കുന്നത് എന്ന് പറയാം. ആദ്യമായിട്ട് ഈ ആത്മവിദ്യ ഉപദേശിച്ചത് ദക്ഷിണാമൂർത്തിയായ ശിവനാണ്. ഇതേക്കുറിച്ചൊരു കഥയുണ്ട്. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് നാല് മാനസപുത്രന്മാരുണ്ടായിരുന്നു. ബ്രഹ്മാവ് പരമാത്മാവ് തന്നെ സൃഷ്ടിക്കുമ്പോൾ ബ്രഹ്മാവ് എന്നുള്ള പേര്, സമഷ്ടി മനസ്സാണ് ബ്രഹ്മാവ്, കോസ്മിക് മൈൻഡ്. ആ ബ്രഹ്മാവിന് മാനസപുത്രന്മാരല്ലേ ഉണ്ടാവുള്ളൂ, കാരണം മനസ്സിൽ നിന്നാണ് ജാതരായത്. സനകൻ, സനന്ദൻ, സനൽകുമാരൻ, സനാതനൻ എന്നാണ് അവരുടെ പേര്. അവർ ജനിച്ചപ്പോൾ തന്നെ ബ്രഹ്മജ്ഞാനികളാണ്. ജ്ഞാനികളാണ് അവർ. അവരെന്ന് വെച്ചാൽ 16 വയസ്സ്, അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ പോലെ അങ്ങനെ ഇരിക്കും അവർ കാഴ്ചയിൽ. പക്ഷേ അവരെപ്പോഴും അങ്ങനെ ബാലന്മാരെ പോലെ തന്നെ ഇരിക്കും, പക്ഷേ അവർ ജ്ഞാനികളാണ്. അതാണ് സനകാദികളുടെ പ്രത്യേകത. പക്ഷേ അവർക്കൊരു സംശയം തോന്നി, ഞങ്ങൾ ആർജിച്ച ഈ ജ്ഞാനം പൂർണ്ണമാണോ? അതൊന്ന് പരീക്ഷിക്കണമല്ലോ, ആരോടെങ്കിലും ഒന്ന് ചോദിക്കണമല്ലോ. സംശയം ആരോടാണ്? നമ്മൾ സംശയം ചോദിക്കേണ്ടത് ബ്രഹ്മാവിനോട് തന്നെ ചോദിക്കാം എന്ന് കരുതി അവർ നാല് പേരും കൂടി ബ്രഹ്മാവിൻ്റെ സന്നിധിയിലെത്തി. പക്ഷേ അവിടെ ബ്രഹ്മാവിൻ്റെ കൂടെ സരസ്വതി ദേവിയും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തോന്നി, ദേവിയുടെ സാന്നിധ്യത്തിൽ സംശയങ്ങളൊന്നും ചോദിക്കേണ്ട, നമുക്ക് മടങ്ങിപ്പോകാം എന്ന് കരുതി. ഇനി ആരോടാണ് ചോദിക്കേണ്ടത്? പാലാഴിയിൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവിൻ്റെ അടുത്ത് തന്നെ പോകാം. നാല് പേരും കൂടി മഹാവിഷ്ണുവിൻ്റെ മുന്നിലെത്തി. പക്ഷേ അവിടെയും പാദത്തിൽ ലക്ഷ്മിദേവി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ചോദിക്കാൻ പറ്റിയ ഒരു സമയമല്ല എന്ന് കരുതി അവരവിടെ നിന്നും മടങ്ങി. അത് കഴിഞ്ഞ് അവർ കൈലാസത്തിലെത്തി. അവിടെ മഹേശ്വരൻ, പക്ഷേ അടുത്ത് ഉമയുണ്ട്. ഇതും യോജിച്ച സമയമല്ല എന്ന് കരുതി അവർ വീണ്ടും നിരാശരായിട്ട് മടങ്ങി. കാരണം ഇനി ആരോട് ചോദിക്കാനാണെന്ന് അവർക്കറിയില്ല. ഇവരുടെ മനസ്സിൽ ഈ ആഗ്രഹം പാർവതീദേവി തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് പാർവതീദേവി പരമശിവനോട് പറയും, അങ്ങും കൂടി ഉപേക്ഷിച്ചാൽ ഇവർക്ക് വിദ്യ ഉപദേശിക്കാൻ ആരാണുള്ളത്? അതുകൊണ്ട് അങ്ങ് കാരുണ്യം കാണിക്കണം
അങ്ങ് അവർക്ക് പരാവിദ്യ ആത്മവിദ്യ ഉപദേശിക്കണം എന്ന് പറയും. ആ സമയത്ത് പരമശിവൻ സ്വീകരിച്ച രൂപമാണ് ദക്ഷിണാമൂർത്തിയുടെ സ്വരൂപം. 16 വയസ്സുള്ള കുട്ടിയുടെ സ്വരൂപം എടുക്കും ഭഗവാൻ. ആ സമയത്ത് പാർവതി ഇല്ല, അടുത്ത് സുബ്രഹ്മണ്യനോ ഗണപതിയോ ആരുമില്ല. ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ, ഇപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിലാണെങ്കിലും അതെ, ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലിരിക്കുന്ന ശിവൻ എന്ന് പറഞ്ഞാൽ അവിടെ ശിവൻ മാത്രം, ശിവകുടുംബമില്ല. മൗനത്തിലൂടെയാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൻ്റെ ധ്യാനത്തിൽ ഇതുണ്ട്. ശങ്കരാചാര്യസ്വാമികൾ രചിച്ചതാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം. മൗനത്തിലൂടെ, ചിന്മുദ്രയിലൂടെ ജ്ഞാനം പകർന്നു കൊടുക്കും. ചിത്രം വടതരോർ മൂലെ വൃദ്ധാ ശിഷ്യ ഗുരുർ യുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിന്ന സംശയാഹ. ഒരറിയാളിൻ്റെ ചുവട്ടിൽ യുവാവായിട്ടുള്ള ഗുരു ഇരിക്കുകയാണ്. മുന്നിൽ കുറേ മഹർഷിമാരുണ്ട്, അവരൊക്കെ വളരെ വൃദ്ധരാണ്. ഗുരുവിൻ്റെ മൗനമാണ് വ്യാഖ്യാനം, ഒന്നും സംസാരിക്കുന്നില്ല. കാരണം ആത്മവിദ്യ ബോധത്തിൽ നിന്ന് ഉയർന്ന് ആ മനസ്സിലെത്തുമ്പോൾ തന്നെ പകർന്നു കൊടുക്കുകയാണ് ശിഷ്യനിലേക്ക്. കാരണം അത് വാക്കുകളിൽ കൂടി ഒരിക്കലും പ്രകടിപ്പിക്കാനാവില്ല. പിന്നെ ഇത്രയധികം ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുക്കളും ഇതിഹാസങ്ങളും എന്തിനുണ്ടായി എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ പൊന്തും. ഇതൊരിക്കലും വാക്കുകളിൽ കൂടി പ്രകടിപ്പിക്കാൻ പറ്റുകയില്ല, ഇത് അനുഭവിച്ചറിയേണ്ട സത്യമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ് ഇത്രയധികം ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ടായത്. ദക്ഷിണാമൂർത്തിയായ ശിവൻ മൗനത്തിലൂടെ ഈ ബ്രഹ്മതത്വം ഉപദേശിച്ചു. നിശബ്ദരായിട്ട് ധ്യാന നിമഗ്നരായിട്ടിരുന്ന് ശിഷ്യന്മാരത് കേട്ടു. ഈ ചിന്മുദ്ര അതാണ് ബോധത്തിൻ്റെ തന്നെ പ്രതീകമാണത്. മൂന്നവസ്ഥയുണ്ടല്ലോ ജീവന്: ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നം കാണുന്ന അവസ്ഥ, ഉറങ്ങുന്ന അവസ്ഥ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഇത് ജീവാത്മാ, അതിൻ്റെ പ്രതീകമാണ്. ഇത് പരമാത്മാ, അത് നിശ്ചലമായിട്ട് നിൽക്കും. അതിന് നാമോ രൂപമൊന്നുമില്ല, മാറ്റങ്ങളൊന്നുമില്ല, ജനനമില്ല, മരണമില്ല. അതിൽ ജീവൻ വന്ന് ചേരുകയാണ്. ഈ മൂന്നവസ്ഥകളിലും കൂടി കടന്ന് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ജീവൻ പരമാത്മതത്വത്തെ അറിയുന്നു. ജീവാത്മാ പരമാത്മാ ഐക്യം, മുക്തി, ശാശ്വതമായിട്ടുള്ള ആനന്ദപ്രാപ്തിയിലെത്തുന്നു. അതാണ് ആത്മവിദ്യയിലൂടെ ശിഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വാചികമായിട്ടുള്ള മൗനം, ഒറ്റ വാക്ക് സംസാരിക്കുന്നില്ല ഗുരു. ഇതുപോലൊരു അവസ്ഥ നമുക്ക് തിരുവണ്ണാമലയിൽ രമണ മഹർഷി ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നു അത്രേ. രമണ മഹർഷി അധികം സംസാരിക്കില്ല, എപ്പോഴും മൗനമായിട്ടിരിക്കും. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും സംശയമൊക്കെ ചിലപ്പോൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുത്തുമെന്നും വരും. പക്ഷെ കൂടുതൽ സമയം അദ്ദേഹം മൗനമാണ്. മണ്ഡപത്തിൽ അങ്ങനെ ഇരിക്കും, ശിഷ്യന്മാരും വന്ന് മൗനമായിട്ടിരിക്കും. ആ സമയത്ത് ഏതോ സ്ഥലത്തുനിന്ന് രമണ മഹർഷിയോട് കുറച്ച് സംശയങ്ങളൊക്കെ ചോദിക്കാം എന്ന് കരുതി കുറച്ച് പേര് വന്നിരുന്നു. അപ്പോൾ അവർ ഈ രമണ മഹർഷിയുടെ സന്നിധിയിലെത്തിയപ്പോൾ അദ്ദേഹം സമാധിയിൽ ഇങ്ങനെ മൗനമായിട്ടിരിക്കുകയാണ്. മുന്നിൽ ശിഷ്യന്മാരും ഇരിക്കുന്നുണ്ട്, അവരും ഒക്കെ മൗനമായിട്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണ് തുറന്നാലല്ലേ സംശയം ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ കണ്ണ് തുറക്കുന്നവരെ ഇവരും ഇങ്ങനെ ഈ ശിഷ്യന്മാരുടെ കൂടെ ഈ വന്ന ആളുകളും കണ്ണടച്ച് മൗനമായിട്ടിരുന്നു. എത്ര സമയം ഇരുന്നു എന്നറിയില്ല, മണിക്കൂറുകൾ കടന്നു പോയത് അറിഞ്ഞില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ മഹർഷി സമാധിയിൽ നിന്നുണർന്നു, അകത്തേക്ക് പോയി. അപ്പോൾ ശിഷ്യന്മാരും എല്ലാം അവരവരുടെ സ്ഥലത്തേക്ക് പോയി. ഈ സംശയം ചോദിക്കാൻ വന്ന ആളുകളും അവരുടെ ഉള്ളിലെ സംശയങ്ങളൊക്കെ സ്വയം പരിഹൃതങ്ങളായി, സംശയം ഇല്ലാണ്ടായി അവർക്ക്. അവരും അവരുടെ വന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോയി എന്ന് കേട്ടിട്ടുണ്ട്. വേദം പറയും ഈ ആത്മവിദ്യ, ആത്മതത്വം ഉണർന്ന ഒരാൾക്ക് ഭിദ്യതേ ഹൃദയഗ്രന്ഥി, ഛിദ്യന്തേ സർവസംശയാഹ, ക്ഷീയന്തേ ചാസ്യകർമാണി, തസ്മിൻ ദൃഷ്ടേ പരാവരേ. ഈ ഹൃദയത്തിലുള്ള അജ്ഞാനഗ്രന്ഥി മുഴുവൻ പോവും, അതായത് അവിദ്യ മുഴുവൻ പോവും, ഭ്രമം മുഴുവൻ പോവും, ഭയം മുഴുവൻ പോവും, നല്ല ശാന്തി വരും ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ. അതുകൊണ്ടാണ് ഭിദ്യതയെ ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നത്. ഛിദ്യന്തെ സർവസംശയാഹ, ആത്മതത്വം അങ്ങോട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംശയങ്ങളില്ല.
എല്ലാ സംശയവും തീരും, എല്ലാ പ്രശ്നങ്ങളും തീരും. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴല്ലേ സ്വപ്നം സത്യമാണെന്ന് വിചാരിക്കുന്നത്. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവന് സ്വപ്നം സത്യമല്ല എന്ന് തിരിച്ചറിയില്ലേ? അതുപോലെ ഈ പരാവിദ്യ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംശയങ്ങളില്ല. ക്ഷിയന്തേ ചാസ്യ കർമ്മമാണ് എന്നാണ്. പിന്നെ അവന് കർമ്മങ്ങളും ഇല്ല, കാരണം ഒരിക്കലും പിന്നെ ഇവിടുത്തെ കർമ്മവാസനകൾ കൊണ്ടുപോകാനായിട്ട് അവന് പിന്നെ പോകാനൊന്നുമില്ല, സങ്കല്പങ്ങളില്ല. പിന്നെ അവന് പുനർജന്മമൊന്നുമില്ല. ഇവിടെ ഒന്ന് ഈ പ്രാരബ്ധം ശരീരം അനുഭവിച്ചു തീർക്കും. ഞാൻ ആത്മാ, ഈ സത്യത്തിലേക്ക് ഉണരും. ഈ സത്യത്തിലേക്ക് ഉണരുന്ന വിദ്യയാണ് പരാവിദ്യ. ഈ പരാവിദ്യ ഗുരു ശിഷ്യന് പകർന്നു കൊടുക്കുന്നത് മൗനത്തിലൂടെയാണ്. ഓർമ്മിക്കുക, മൗനം അപരിമിതമായ ശക്തിയുള്ളതാണ്. വാക്കുകളുടെ ശക്തി പരിമിതമാണ്. പക്ഷേ നമുക്ക് സാധാരണ വ്യവഹാരത്തിൽ വാക്കുകൾ വേണ്ടേ? വേണം, വാക്ക് വിശ്വമാണ്. അതുകൊണ്ട് നമ്മൾ മധുരമായിട്ട് സംസാരിക്കണം, സ്നേഹത്തോടെ സംസാരിക്കണം, മിതമായി സംസാരിക്കണം, ചിന്തിച്ച് സംസാരിക്കണം, ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞ് സംസാരിക്കണം, സന്ദർഭം അറിഞ്ഞ് സംസാരിക്കണം. പക്ഷേ മൗനമായിട്ടിരിക്കാനും പഠിക്കണം. ഈ മൗനമാവട്ടെ ഇന്നത്തെ ചിന്താവിഷയം. ഇതോടെ ആത്മീയ കഥകളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.